കൊൽക്കത്ത ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗാൾ രാജ്ഭവനിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ പിതാവുമായി ഗവർണർ സി വി ആനന്ദബോസ് ഫോണിൽ സംസാരിച്ചു. ആർ ജി കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ബംഗാൾ സർക്കാർ നിയോഗിച്ചത് വിവാദമായി. ബൽറാം തുടങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, എന്താണ് ഒരുപക്ഷേ പണ്ട് ഡൽഹിയിൽ കണ്ട സ്ത്രീ മുന്നേറ്റ പ്രതിഷേധത്തിന് ശേഷം രാജ്യം ശ്രദ്ധിക്കുന്ന വലിയ ഒരു ഒരു പ്രതിഷേധമായി രൂപപ്പെടുന്നു ആർ ജി കർ ആശുപത്രിയിലെ കൊലപാതകവും തുടർ സംഭവങ്ങളും, അതേതളവിൽ ഏത് എക്സ്റ്റൻഡ് വരെ പോകുമെന്ന് കരുതണം ബൽറാം? ഹഷ്മി, തീർച്ചയായും രാജ്യം കണ്ട വലിയൊരു പ്രതിഷേധമാണ് കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. എന്തായാലും ഈ കോടതി നടപടികൾ ഉണ്ടാകുമ്പോൾ അത് തത്സമയം വീക്ഷിക്കുകയായിരുന്നു. ആർ ജി കറിലെ സമരപന്തലിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും, അവരോട് തന്നെ നമുക്ക് പ്രതികരണങ്ങൾ തരാം. സർ, ഹൗ ഡു യു റിയാക്ട്? ഓൾ ദ സ്റ്റെപ്സ് ബീങ് ടേക്കൻ ബൈ ദ സുപ്രീം കോർട്ട് ആർ ഒബ്വിയസ്ലി ഫോർ ദ സേക്ക് ഓഫ് ബെറ്റർമെന്റ് ഓഫ് ദ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ദ ഡോക്ടേഴ്സ് ആൻഡ് ദ പാരാമെഡിക്സ് ഒബ്വിയസ്ലി. But we haven't seen the written order yet, so we have to see it first. Afterwards we will analyze it in our GB meeting, then afterwards we will declare our next course of action. And I think our leaders are saying something, you can focus on that also. ഹഷ്മി, ഇപ്പോൾ എന്തായാലും ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ച് സ്വാഗതം ചെയ്യുന്നു. അതേസമയം കോടതിയുടെ പൂർണ്ണ ഉത്തരവിന്റെ പൂർണ്ണ രൂപം കണ്ട ശേഷം കൂടിയാലോചന നടത്തിയായിരിക്കും തുടർ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സമരസമിതിയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് ആ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഹഷ്മി, এই তালাকে একটু বৃষ্টি থেমে গেলে করবে, তাহলে বৃষ্টিটা বন্ধ കൊൽക്കത്ത ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് വലിയ പ്രതിഷേധം, സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധം. അന്ന് ജന്തർ മന്ദറിലൊക്കെ നമ്മൾ കണ്ട നിർഭയ മൂമെന്റിന് സമാനമായ വലിയ പ്രതിഷേധം രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ദിവസങ്ങളാണ്. ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗാൾ രാജ്ഭവനിൽ കൺട്രോൾ റൂം ആരംഭിച്ചത്. അടുത്ത തുടർ സമര നടപടികൾ എന്തൊക്കെയാണെന്ന് അല്പസമയത്തിനകം സമരക്കാർ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.